കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി ടിആർ സുനിൽകുമാറിന്റെ അച്ഛൻ രാമകൃഷ്ണൻ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സികെ ചന്ദ്രനാണ് തട്ടിപ്പിനെ പിന്നിലെന്ന് ആരോപിച്ചതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് തൃശൂർ എംപി ടിഎൻ പ്രതാപൻ ഇതിനെ രാഷ്ട്രീയമായ ആരോപണമായി കാണാനും പറ്റില്ല പ്രതിയുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്ഷേപത്തെ നമുക്ക് എല്ലാവർക്കും ഈ ദേവസേനയുടെ വീട്ടിൽ വന്ന് ദേവസേനയുടെ മകന്റെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും പ്രയാസവും തോന്നുന്നു ഒന്ന് മകന്റെ ലിഗ്മെന്റ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് അവിടുന്ന് പൈസ കൊടുത്തത് രേഖകൾ മുഴുവൻ പാസ്ബുക്കും അതിൻ്റെ ഡോക്യുമെൻറ്റും പരിശോധിക്കുമ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും ഈ ദേവസേനയുടെ ഭാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആണ് ഇവിടെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികളും പാർട്ടി നേതാക്കന്മാരും ആവർത്തിച്ച് പറഞ്ഞു മന്ത്രിമാരടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവസേനയുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം കൊടുത്തു പണം കൊടുത്തു പറഞ്ഞ് പറഞ്ഞപ്പോൾ അത് 5 ലക്ഷം കൊടുത്തു പറയാനാണ് ഈ നിൽക്കുന്ന മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആകെ നേരത്തെ കൊടുത്തിരിക്കുന്നത് 3 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ മാത്രമാണ് എല്ലാ രേഖകളും സത്യം വെളിപ്പെടുത്തുകയാണ് വളരെ ക്രൂരമാണ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഈ കുടുംബത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളെ പണം തിരിച്ചു കൊടുക്കണം സംസ്ഥാന സർക്കാർ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ മാസങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുന്നുള്ളത് പണം കൊടുക്കണം പണം കൊടുക്കുന്നതിന് സഹകരണ വകുപ്പ് സഹകരണ വകുപ്പിൻ്റെ കീഴിലോ കേരള ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ടായാലും ആളുകളെ പണം തിരിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നും പണം ലഭിക്കാത്തതിൻ്റെ ബിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതിന് നരഹത്യയ്ക്ക് കേസ് സംസ്ഥാന മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരും എടുക്കാൻ ജനങ്ങൾ നിർബന്ധിതമാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നാളെ ഞാൻ മുഖ്യമന്ത്രി തൃശ്ശൂർ വരുന്നുണ്ട് തൃശ്ശൂർ വരുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇപ്പോൾ പറയുകയും ചെയ്യും.